നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ മുടി വളർത്താം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ ഇ ഉപയോഗിച്ച് ഒരുപാട് തരത്തിൽ നമുക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോ അതില് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ നല്ലൊരു എഫക്ട് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഓയില്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഓയില് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറും, നല്ല ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ താരന്റെ പ്രോബ്ലം ഉള്ളവര് നിങ്ങൾ ഈ എണ്ണ കുറച്ച്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഓയില് അത് കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ താരന്റെ ശല്യവും നമുക്ക് ഒരു പരിധി വരെ മാറ്റാവുന്നതാണ്. അപ്പോ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ട്രീറ്റ്മെന്റിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് മൂന്ന് ഓയിലുകളാണ്. അപ്പൊ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ഓയില്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ക്യാപ്സ്യൂൾ ആണ്. ആ രണ്ട് ക്യാപ്സ്യൂളിലെ ഓയിൽ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഹെയർ ഓയിൽ, ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിലിൽ നിന്നും ഒരു സ്പൂൺ. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഞാൻ കാച്ചി എണ്ണയാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യമായിട്ടുള്ളവര് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അതും പോയി കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ്. ഈ ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ, അതായത് നമ്മുടെ ആവണക്കെണ്ണ ഉപയോഗിക്കാം. ഇനി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ, അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ ഈ മിക്സാണ് നമ്മുടെ മുടി വളരാനായിട്ടുള്ള നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓയിൽ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലതുപോലെ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓയിൽ മിക്സ് നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് മുടിയിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകി കളയാവുന്നതാണ്. ഇത് കഴുകുമ്പോൾ നമ്മൾ ഷാമ്പുവോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു ഓയില് ഞാൻ സാധാരണ ഒരു ആഴ്ചയിൽ 3 തവണയാണ് ഉപയോഗിക്കാറുള്ളത്, 2 അല്ലെങ്കിലും 3 തവണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ആഴ്ചയിൽ 3 തവണയാണ് മുടി കഴുകാറുള്ളത്. അതുകൊണ്ട് ഞാൻ 3 തവണയാണ് ഈ ഓയില്, 2 അല്ലെങ്കിലും 3 തവണ അങ്ങനെയാണ് ഞാൻ ഈ ഓയില് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇന്നത്തെ മുടി വളരുന്നതിനും താരൻ മാറുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഒക്കെയുള്ള നമ്മുടെ ഈ സിമ്പിൾ ടെക്നിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്ക് തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.